ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫണിടെക് മീഡിയ. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷനാണ്. അതായത്, നമ്മൾ പുതിയ യൂട്യൂബേഴ്സ് എല്ലാം ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും, പുതിയ യൂട്യൂബേഴ്സ് എന്നല്ല, എല്ലാ യൂട്യൂബേഴ്സിനും വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും ഈ പുറത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് ഒരു വല്ലാത്ത ഒരു ന്യൂസൻസാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം നമുക്ക് മാറ്റി നിർത്താനായിട്ട്, അല്ലെങ്കിൽ അതെല്ലാം റെഡ്യൂസ് ചെയ്യാനായിട്ട്, അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ വോയിസ് മാത്രം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷന്റെ പേരും ആ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഗൈസ്, അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. ഗൈസ്, എന്തായാലും സമയം കളയുന്നില്ല, ഞാൻ ആ വീഡിയോയിലോട്ട് കടക്കാം. ഗൈസ്, ഇതൊരു നോയ്സ് റെഡ്യൂസർ ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ എടുക്കുന്നതിന് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. പ്ലേ സ്റ്റോറിൽ കയറുക, ഈ ആപ്ലിക്കേഷൻ്റെ നെയിം അടിക്കുക. ഗൈസ്, അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ നോയ്സ് റെഡ്യൂസർ. ഗൈസ്, ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ട് ഫയലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ഓഡിയോ ആണോ വീഡിയോ ആണോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുകയാണ്. ഗൈസ്, നമുക്ക് ഇതുപോലെ ഫയൽസ് വരും. നമുക്ക് വേണ്ട ഫയൽ സെലക്ട് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്, ഇത് എന്താ പറയുക, ആ നോയ്സ് ഫുള്ള് ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നിരിക്കുന്ന ആ നോയ്സ് കംപ്ലീറ്റ് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ വോയിസ് മാത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ആ ഒരു രീതിയിൽ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ, ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗൈസ്, ഇത് പ്രോസസ്സിംഗ് ഫിനിഷ്ഡ് ആയിരുന്നു, പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം പ്ലേ ഒറിജിനലും അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള വോയിസും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ പ്ലേ ഒറിജിനലാണ് ഞാൻ പ്ലേ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേ നോയ്സ്ലെസ് നമുക്ക് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ആ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒന്നും തന്നെ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ വോയിസ് മാത്രം നമുക്ക് കേൾക്കാനായി സാധിക്കുന്നതാണ്. ഗൈസ്, ഇത്ര മാത്രമേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ നമുക്ക് സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഫോർമാറ്റ് വേണോ അങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗൈസ്, ഇത് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ്, എത്രത്തോളം സൈസുള്ള ഒരു ഫയലായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് സേവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വീഡിയോയും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഫോർമാറ്റിൽ തന്നെ, നമ്മൾ ഓഡിയോ ചെയ്ത സെയിം ഫോർമാറ്റിൽ തന്നെ നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിൾ മെത്തേഡാണ്, എളുപ്പത്തിൽ തന്നെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ വേറെ ലെവലാക്കുക. ഗൈസ്, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക, ഷെയർ ചെയ്യുക. ഗൈസ്, അപ്പോൾ എന്തായാലും പുതിയ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഫ്രം വിഷ്ണു.